വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രം വക സൗജന്യ സൈക്കിൾ വിതരണം. വളവനാട് പി ജെ യു പി സ്കൂളിലെ 45 കുട്ടികൾക്കാണ് സൗജന്യമായി സൈക്കിൾ നൽകിയത്. കെ സി വേണുഗോപാൽ എംപി സൈക്കിൾ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നിന്നാണ് വളവനാട് പി ജെ യു പി സ്കൂളിലെ 45 കുട്ടികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകിയത്. സൈക്കിൾ ആവശ്യപ്പെടാത്ത 63 കുട്ടികൾക്ക് സൗജന്യ യാത്രാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്കൂളിലെ 40 കുട്ടികൾക്ക് സൗജന്യമായി കുടകളും നൽകി. വിദ്യാരംഭത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു. കാരുണ്യപ്രവർത്തനങ്ങളുടെ ആലയമായി ദേവാലയങ്ങൾ മാറണമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങളുടെ മഹത്തായ ഉദാഹരണമാണ് വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂൾ മാനേജറും ക്ഷേത്രം രക്ഷാധികാരിയുമായ പ്രകാശ് സ്വാമി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക പി എസ് പ്രേമ, ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ബൈജു, സെക്രട്ടറി എം രാജീവ്, വൈസ് പ്രസിഡന്റ് രാജു പള്ളിപ്പറമ്പിൽ, ട്രഷറർ ബി ഓമനക്കൂട്ടൻ, ജോയിന്റ് സെക്രട്ടറി കെ എച്ച് സുരേഷ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ആലപ്പി ഋഷികേജ്, സാബു കണ്ണർകാട്, പി ടി എ പ്രസിഡന്റ് വി വിശ്വരാജ്, സ്റ്റാഫ് സെക്രട്ടറി സി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആശയങ്ങളുടെയും ആശയ സംവാദങ്ങളുടെയും അതുപോലെ വിദ്യാപരമായിട്ടുള്ള പരിപാടികളുടെയും ഒക്കെ കേന്ദ്രമാകണം. ഗുരുദേവൻ്റെ ആശയം അത് തന്നെയായിരുന്നു. അപ്പോൾ ആശയം അനുസരിച്ച് സ്കൂൾ ഏറ്റെടുത്തു, സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തന്നു. ഇതെല്ലാം നല്ല കാര്യമാണ്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഇവിടെ പ്രകാശ് സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു എന്ന് കാണുന്നത് സന്തോഷമുണ്ട്. ഈ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെയുമാണ്. ഒരു തകർന്നു കിടക്കുന്ന സ്കൂളിനെ പുനരുദ്ധരിപ്പിക്കാനും അത് നല്ല രീതിയിലുള്ള ഒരു സ്കൂളാക്കി മാറ്റിയെടുക്കാനുമുള്ള ഒരു നല്ല ഇനീഷ്യേറ്റീവാണ് ഇവിടെ കാണപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഇപ്പോൾ രക്ഷകർത്താക്കൾ പരമപ്രാധാന്യമാണ്. അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് മേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള വിദ്യാഭ്യാസം പല രീതിയിലുണ്ട്. ഇപ്പോൾ പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടാനില്ല, അതിന് വലിയ തുക കൊടുക്കണം. പണക്കാർക്ക് പഠിക്കാൻ ഒരുപാട് സ്കൂളുകളുണ്ട്. അവർക്ക് സ്കൂളിന് അത് കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞാൽ ട്യൂഷൻ നടത്താൻ ട്യൂഷൻ സംവിധാനങ്ങളുണ്ട്. പക്ഷേ പാവപ്പെട്ടവർ, നമ്മുടെയൊക്കെ ഈ പ്രദേശങ്ങളിൽ കയർ തൊഴിലാളിയുടെ മക്കൾ, മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ, കൃഷക തൊഴിലാളിയുടെ മക്കൾ, ഇവരൊക്കെ ട്യൂഷൻ എടുക്കാൻ മാർഗമില്ലാത്തവരാണ്. വലിയ സ്കൂളിൽ പോയി പഠിക്കാൻ സൗകര്യമില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് പഠിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്, ഒരു കാര്യമാണ്. സർക്കാർ സ്കൂളുകളാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഇത്തരം സ്കൂളുകളും കുട്ടികൾക്ക്, പാവപ്പെട്ടവർക്ക് നല്ല വിദ്യാഭ്യാസം, മേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഹൈടെക് ആക്കി മാറ്റുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ നല്ല കാര്യമാണ്. നാട്ടുകാരുടെ സഹായം ഉണ്ടാവും, നമ്മളെല്ലാവരുടെയും സഹായം ഉണ്ടാവും. അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഈ നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. എല്ലാത്തിനും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.